ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ റവറൻഡ് ഫാദർ ഫിലിപ്പ് പെരുന്നാൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന രൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ തോമസ് പന്നിക്കുന്നൻ, ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ജോസ് കുട്ടി സാർ, തിരുവാതിര സഖ്യം ശാഖാ പ്രസിഡന്റ് സോണറ്റ് സോണി, വൈസ് പ്രസിഡന്റ് ഡിയോൺ റോബിൻസ്, സെക്രട്ടറി ഡോണ വിൽസൺ, ജോയിന്റ് സെക്രട്ടറി സെറാ സോണി, സ്നേഹമുള്ള മതാധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ. താങ്ക് യു സിസ്റ്റർ. ഇനി ഒരു ശ്രുതി മധുരമായ ഗാനവുമായി എത്തുന്നു കുമാരി ആലീസ റോയ്. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസ് കുട്ടി സാർ, തിരുവാതിര സഖ്യത്തിൻ്റെ ഉപ്പുതോട് യൂണിറ്റിലെ ഭാരവാഹികളായിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളോടൊപ്പമുള്ള നമ്മുടെ കൊച്ചുകുട്ടികൾ വിവിധ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയും തയ്യാറായി ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുമ്പോൾ, ഒരുപക്ഷെ ബാല്യകാലം എത്ര സുന്ദരമാണ് എന്നുള്ള ഓർമ്മയിലേക്ക് കൂടി നമ്മളെയും കൂടെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. തിരുവാതിര സഖ്യം ഇടവകയിൽ ഏറ്റവും മനോഹരമായി നടക്കുന്ന ഒരു സംഘടനയാണ് എന്ന് തിരുവാതിര സഖ്യത്തിൻ്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ഷിജോ അച്ഛൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലെ മതാധ്യാപകർ, സിസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വികാരിച്ചതിൻ്റെ ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും. അതുകൊണ്ടാണ് രൂപതയിൽ പോലും അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു മികച്ച യൂണിറ്റായി തിരുവാതിര സഖ്യം ഉപ്പുതോട് യൂണിറ്റ് മാറിയിട്ടുള്ളത്. പ്രത്യേകമായി നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കുട്ടികളെ വിശ്വാസ ജീവിതത്തിലും ധാർമ്മിക മൂല്യങ്ങളിലുമൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായമാണ് തിരുവാതിര സഖ്യം എന്ന സംഘടന നടപ്പിൽ വരുത്തുന്നത് എന്ന് നമുക്കറിയാം. Yeah.
സന്ദേശം നൽകിയതിന് അച്ഛന് നന്ദി. കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട വിശ്വാസത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തുന്നു മാസ്റ്റർ കെവിൻ ബോബി. നമസ്കാരം. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ വിളഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോലെ നമ്മെ വിളിച്ച് സ്വന്തമാക്കി. ഇന്ന് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ സ്നേഹം നിറഞ്ഞ പപ്പായുടെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ നാം ആയിരിക്കുന്നു. ഈ അവസരത്തിൽ ഈശോ നമുക്ക് ദാനമായി നൽകിയ വലിയ ഒരു സമ്മാനമുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് കൈമാറി കിട്ടി നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു സമ്മാനം, അതാണ് നമ്മുടെ വിശ്വാസം. ഒരു ദിവസം 3 കിലോമീറ്റർ ഉണ്ട് കമ്മിസാവയുടെ സ്കൂളിലേക്ക്. അമ്മയെന്നും തനിച്ചാണ് പോകുന്നത്. ഒരു ദിവസം ചേട്ടൻ ചോദിച്ചു, മോനെ എനിക്ക് തനിച്ച് പോകാൻ പേടിയില്ല. കമ്മിസാവ എന്താ പറഞ്ഞ മറ്റൊരു കേൾക്കണ്ടേ കൂടുതലാണ്. എൻ്റെ കാവൽമാനാകെ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം. മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പ് പെരുന്നാടച്ച ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പഞ്ചകുന്നേരച്ച ഇവിടെ സ്റ്റേജിൽ കുറേ കാലം കഴിയുമ്പോൾ വലിയ നേതാക്കന്മാരാകാനായി ഇരിക്കുന്ന ഡിയോൺ സോണറ്റ് തുടങ്ങിയ ഇതിൻ്റെ തിരുബാലസഖ്യത്തിൻ്റെ ശാഖയുടെ നേതാക്കന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മതാധ്യാപകർ, പ്രിയ സഹോദരി സഹോദരന്മാർ, കൊച്ചുകുട്ടികൾ, നമുക്കറിയാം ഇന്നിവിടെ നമ്മൾ തിരുബാല സഖ്യത്തിൻ്റെ ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. തിരുബാലന്മാർ, ഈ തിരു എന്നുള്ള വാക്ക് നമ്മൾ പല
വാക്കുകളുമായിട്ട് കൂട്ടിച്ചേർത്ത് കേട്ടിട്ടുണ്ട്. തിരുപ്പിറവി, തിരുഹൃദയം, തിരുപ്പാധേയം. അപ്പൊ തിരു എന്നുള്ളത് ഒരു വലിയ വാക്കാണ്, വിശുദ്ധമായിട്ടുള്ള, ഹൃദ്യമായിട്ടുള്ള, വലുത്, മഹത്തായത്, ഇങ്ങനെ ഒത്തിരി അർത്ഥമുണ്ട്. അപ്പൊ നമ്മളുടെ ഉദ്ദേശം നമ്മളുടെ സമൂഹത്തിലുള്ള ബാലിക ബാലന്മാരെ തിരു ബാലന്മാരും ബാലികമാരും ആക്കി മാറ്റുക, അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കണ്ടടച്ചു കിടക്കും കുട്ടി ചാടിയണീക്കൂകേ, കൊക്കരക്കോ കൊക്കക്കോഴി അഞ്ചരയ്ക്ക് നീട്ടിക്കൂകി, കണ്ണടച്ചു കിടക്കും കുട്ടി ചാടിയണീക്കൂനീ. പറയാ ഗുഡ് മോർണിംഗ് ആദ്യം ദൈവത്തോടിന്ന്, ബൈബിൾ വായിക്കാം പിന്നെ പ്രാർത്ഥിച്ചീട. പറയാ ഗുഡ് മോർണിംഗ് ആദ്യം ദൈവത്തോടിന്ന്, ബൈബിൾ വായിക്കാം പിന്നെ പ്രാർത്ഥിച്ചീട. Thank you.
ദൈവത്തിന്റെ വഴികൾ തിരിച്ചറിയാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന വേദിയാണ് കുടുംബം. അതിനുള്ള ഉദാഹരണങ്ങൾ പരിശുദ്ധയമ്മയും യോസേപിതാവും. ആണ്ടുതോറുമുള്ള പെസഹാതിരുനാളിന് ഉണ്ണി യേശുവെ കൊണ്ടുപോയ സംഭവം നമുക്കറിയാമല്ലോ. ആ ഭാഗം തുടർന്ന് വായിക്കുമ്പോൾ ലൂക്ക 2:49 നാം വായിക്കുന്നു: നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? എന്റെ പിതാവിന്റെ കാര്യത്തിൽ ഞാൻ വ്യാവർത്തനം ഏൽക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്ന ക്രിസ്തുനാഥന്റെ വചനം നമുക്കും വെല്ലുവിളി ഉയർത്തുന്നതാണ്. ഒരു അടിച്ചുപൊളി പാട്ടിന് ചൂട് വെക്കാൻ എത്തുന്ന ജി എൻ ജെയിംസൺ ആൻഡ് പാർട്ടി. ചാൻസലർ റെവറൻഡ് ഡോക്ടർ തോമസ് പന്നീഫിൽ നരസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
അതിനെ ക്വിസ് കോമ്പിറ്റീഷൻ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ പേരാണ് വിളിക്കുന്നത്. ഏബിൾ മാരുവെ പേര് വിളിക്കുന്ന കുട്ടികൾ ക്രമമായിട്ട് കയറി വരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഏബിൾ മാനുവൽ, ജസ്റ്റിൻ ബിജു, അലിൻ മാർട്ടിൻ, അനഹ ജീസ്, സിയ തെരേസ ജി, ആത്മേരി ബിജു, അലോക എൽസ ജോബി, സോണറ്റ് സോണി, ഇവ മരിയ സന്തോഷ്, ഇവ മരിയ ഷിറ്റോ, സെറാ സോണി, ക്രിസ്റ്റൽ ജോജോ, ഇസബല്ല ഷൈജു, ക്രിസ്മിൻ പ്രശാന്ത്, ഡോണ വിൽസൺ, ജിയന ജിംസൺ, അലൈന ബിന്നെ, റോസ്ലിൻ ജോസൂട്ടി, അലോന അജിത്ത്, ആൻസൺ ആൻ്റണി, എവിൻ ലാൽ, എഡ്വിൻ ലാൽ, ദിയ ഷൈജു. ഇനി അൽഫോൻസ ഉപന്യാസത്തിൽ പങ്കെടുത്ത കുട്ടികൾ അനഹ ജീസ്, ഡോണ വിൽസൺ, റോസ്ലിൻ ജോസുകുട്ടി, അമിയ ട്രിസ ലിബിൻ, അലൈന ബിന്നെ, സോണറ്റ് സോണി, സെറാ സോണി, ആൻസൺ ആൻ്റണി, ഡിയോൺ റോബിൻസ്, ഡോൺ റോബിൻസ്, ജസ്റ്റിൻ ബിജു, കെവിൻ രാജു. ഇടുക്കി രൂപതയിൽ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളികളുടെ പേര് എല്ലാം എഴുതിയ കുട്ടികൾ. സെറാ സോണി, ജസ്റ്റിൻ ബിജു, ജി എൻ ആ ഷിൻഡോ, അൽഫോൻസ ഷിൻഡോ, ഐവിൻ റോസ്, ഇസബല്ല ഷൈജു, അലോണ റോയി, എമിലിയ എലിസബത്ത്, സിയ തെരേസ്, അലൈന ബെന്നി, സ്റ്റീവ് റോബിൻ, ജിയന്ന ജിംസൺ, എഡ്വിൻ ലാൽ, എവിൻ ലാൽ, ഹന്ന എലിസബത്ത്, സോണറ്റ് സോണി. ഇനി ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ മെഡലൊന്നും കിട്ടാതിരുന്ന കുട്ടികളെ എല്ലാ കുട്ടികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മെഡൽ സ്വീകരിച്ച കുട്ടികൾ ആരും കയറി വരരുത്. അല്ലാത്ത കുട്ടികൾ ക്രമം അനുസരിച്ച് ലൈനായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കും. ഇന്നത്തെ സമ്മേളനത്തിന്റെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന ചാൻസലർ അച്ഛൻ, ഹൃദ്യമായ ഒരു സന്ദേശം പങ്കുവച്ച അച്ഛന് 1000 നന്ദി. മാതാപിതാക്കളാണല്ലോ ഈശോയിലേക്കുള്ള യാത്രയിലെ പ്രധാന ശക്തി. ഇന്ന് ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ വിരുന്ന് ആസ്വദിച്ച എല്ലാ മാതാവിനും നന്ദി അറിയിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ചാൻസലർ അച്ഛ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, തിരുബാല സഖ്യ ദിനത്തിൽ ആയിരുന്നുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ശിഷ്യകൾ എന്നെ അടുത്ത് വരിക എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടുതൽ അനുഗ്രഹിച്ച ഈശോയ്ക്കാണ് ഞങ്ങൾ ആദ്യം നന്ദി പറയുക. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി വളരുവാൻ ഇനിയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച വികാരി അച്ഛൻ, ഞങ്ങളുടെ ചെറിയ കുസൃതികൾ പോലും ക്ഷമയോട് സ്വീകരിക്കുന്ന അച്ഛന് 1000 നന്ദി. വേദപാഠ ക്ലാസ്സിലൊക്കെ മാറ്റിവെച്ച് ഇന്ന്
ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.